ബ്രോ ബ്രോ അപ്പോൾ ഉണ്ടല്ലോ, ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഞാൻ കുറേ പേരുടെ സംശയം, എത്രയൊക്കെ വീഡിയോ ഇട്ടിട്ട് അവർ മാറുന്നില്ല. നമ്മുടെ ഓസ്കാറിനെ വളർത്താൻ നേരത്ത് ഫിൽട്രേഷൻ നിർബന്ധമാണോ, എയറേഷൻ കൊടുക്കണം, എന്തൊക്കെ ഫീഡാണ് കൊടുക്കേണ്ടത്, ഫിൽട്രേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ മീൻ ചത്തുപോവുക, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള മീനാണ്, ഫിൽട്രേഷൻ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മീൻ ചത്തുപോകും കേട്ടോ, അതുകൊണ്ട് ഉറപ്പായിട്ട് തന്നെ ഫിൽട്രേഷൻ കൊടുക്കണം, എയറേഷൻ കൊടുക്കണം. അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ ഇട്ടേക്കുന്ന നമ്മുടെ ടാങ്കിലെ വെള്ളത്തിൻ്റെ പ്രാണവായു അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഫിൽട്രേഷനോ എയറേഷൻ്റെ ഒന്നും കാര്യമില്ല. ആകപ്പാട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ടാങ്കിനകത്ത് കൊള്ളാവുന്ന ഓസ്കാറിനെ ഇടാവുള്ളൂ. അതുപോലെ തന്നെ അമോണിയ, നൈട്രേറ്റ്, നൈട്രേറ്റ് കണ്ടൻ്റൊക്കെ കൂടുവാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. അതായത് അതിൻ്റെ സ്ലറി എന്താന്ന് പറഞ്ഞാലും അത് റിമൂവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കും നല്ലതുപോലെ. ഞാനിപ്പോൾ അതേ ഞാൻ നമ്മുടെ ആ ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന കൈ എങ്ങോട്ട് വെച്ചാൽ ആ ടാങ്കിൻ്റെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ടല്ലേ. ഈ ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ടാങ്ക്, ഫ്ലക്സ് ടാങ്ക് ഒക്കെ വെച്ച്, ഫ്ലക്സ് ഷീറ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ടാങ്കാണ്. അതിനകത്ത് ഇട്ടേക്കുന്നത് നമ്മുടെ ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നേക്കുന്ന ആ കറുത്ത ഓസ്കാർ ഉണ്ടായിരുന്നല്ലോ, പേനൊക്കെ പിടിച്ച് ചാകാറായി കിടന്ന്, അതിനെ ഞാൻ സർവൈവ് ചെയ്ത് എടുപ്പിച്ച ടാങ്കാണ്. അതിനകത്ത് ലൈവ് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ആ ടാങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനകത്തുള്ള അമോണി എങ്ങനെയാണ് ഞാൻ റിമൂവ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, മീന് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ കാണിച്ചു തരാം. അതിനകത്ത് രണ്ട് ചെറിയ ഓസ്കാറിനെയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊന്ന് കണ്ടു നോക്കാം, കുറേ പേരുടെ സംശയങ്ങളൊക്കെ മാറിക്കിടും. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്, കൂടി ഇപ്പോൾ ഒരു 5 മിനിറ്റേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമുക്ക് പദ്യ നമ്മുടെ ഓസ്കാറിന് ഇട്ടേക്കുന്ന ടാങ്കിലേക്ക് പോവാം. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ജെയിൻറ്റ് ഗൗറാൻ ഇട്ടേക്കുന്ന ടാങ്ക് കേട്ടോ. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഫ്ലക്സ് ഷീറ്റ് കൊണ്ടിട്ടാണ് ഈ സാധനം സെറ്റാക്കിയേക്കുന്നത്. തുമ്പിയൊക്കെ പറക്കുന്നുണ്ട്. ആ പലക അടുക്കി വെച്ചേക്കുന്നത് ഷെയ്ഡ് കൊള്ളിക്കാനൊന്നും വേണ്ടിയിട്ടല്ല, ഒരു അക്വേറിയം അതിൻ്റെ മേളിൽ ഉണ്ടായിരുന്നു, ഒരു 40 രൂപയ്ക്ക് സെറ്റ് ചെയ്തേക്കുന്ന അക്വേറിയം, ഏഞ്ചലിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടാങ്കിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ കണ്ട, സൂര്യപ്രകാശം നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്, ലൈവ് പ്ലാന്റ്സ് നല്ല കിടുവായിട്ട് വളർന്നു നിൽപ്പുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ഷെയ്ഡ് ഇടുന്നത് ഈ അക്വേറിയമാണ് കാണുന്നത് കേട്ടോ, അതിൻ്റെ മേളിൽ വെച്ചേക്കുന്ന അക്വേറിയം. ഇനി നമുക്ക് നെറ്റൊക്കെ മാറ്റിയിട്ട് കാണിച്ചു തരാം. അതേ ലൈവ് പ്ലാന്റ്, എയറേഷനും ഫിൽട്രേഷനും ഒന്നും ഇട്ടിട്ടില്ല. ആ ലൈവ് പ്ലാന്റ്സ് അതെ, ഞാൻ എവിടെ നമ്മുടെ ചെറിയ ആ റെഡ് ബ്ലാക്ക് ഓസ്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ലൈവ് പ്ലാന്റ്സിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാലേ, വെള്ളം ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ലൈവ് പ്ലാന്റ്സും നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. പ്ലാന്റ്സൊക്കെ ചീയാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്ലാന്റ്സ്, നമ്മുടെ വെള്ളം പതിയെ അഴുക്കാകാൻ തുടങ്ങി, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രാണവായുവൊക്കെ കുറഞ്ഞു തുടങ്ങി. വെള്ളത്തിനകത്ത് വളർന്ന് നിൽക്കുന്ന സസ്യങ്ങൾക്ക് അതുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നൊക്കെയുള്ളതാണ്. ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓസ്കാർ വരുമോ എന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറച്ച് പിന്നെ കുറേ പേര് ഈ വീഡിയോ കണ്ടിട്ട് ചോദിക്കും ഓസ്കാറിനെ ഇട്ടേക്കുന്ന ടാങ്കിനകത്ത് മോളീസിനെയും പ്ലാറ്റീസിനെയും സോർട്ടെയിൽസിനെയും ഒക്കെ ഇടാവുമെന്ന്. ഒരിക്കലും ഇടാൻ പാടില്ല ഇതിനകത്ത്, പിന്നെ കുറേ ഹൈഡിങ് സ്പോട്ടുണ്ട്. പിന്നെ ഓസ്കാറിനെ കൊണ്ടിട്ടപ്പം മുതലുള്ള ബ്ലാക്ക് മോളിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അതുപോലെ തന്നെ എണ്ണം കാണുന്നുണ്ട്. അത്യാവശ്യം കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ വേറെ മീനുകളെ തിന്നാൻ ഉള്ളൊരു ടെൻഡൻസി വളരെയധികം കുറവായിരിക്കും. പിന്നെ ഇടക്കും പഴക്കൊക്കെ ഓരോന്ന് കഴിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ വേറെ മാറ്റിയിടാൻ വേണ്ടിയിട്ട് ടാങ്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ ഇട്ടേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ ഹാപ്പിയാണ്, ചെറുക്കം വേറെ ലെവലായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട്, വാലൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ട് റെഡിഷ് കളറൊക്കെ പൊളിയായിട്ട് നിൽപ്പുണ്ട്. പുതിയതായിട്ട് രണ്ട് ഓസ്കാറിനെയും കൂടെ ഇട്ടിട്ടുണ്ട്. ചെറുക്കം വരുന്നില്ലല്ലോ. പതിയെ പായൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം, അതേ നടക്കത്തുള്ളൂ. നോക്കട്ടെ, ഒരു കക്കയുണ്ടായിരുന്നു ഇതിനകത്ത്, കക്കയല്ല നമ്മുടെ ആ ഒരു കളറില്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, വെള്ളമൊക്കെ മാറ്റി നട്ട, പായൽ എപ്പോഴും എടുത്ത് കോരി മാറ്റാൻ നേരത്തുണ്ടല്ലോ, ഇങ്ങനെ എടുത്ത് വെക്കണം, അല്ലാണ്ട് ഇങ്ങനെ ചെതറി ചെതറിയൊന്നും എടുത്തിട്ടാൽ പായലൊക്കെ പെട്ടെന്ന് കീറിപ്പോവും, അവരുടെ വേരും കാര്യങ്ങളൊക്കെ പോവും, അങ്ങനത്തെയൊക്കെ വിഷയമാണ്. ഇതങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാൻ നേരത്ത് പായലും ഹെവി ആയിരിക്കും. നമുക്ക് നെറ്റ് അതിൻ്റെ അടിയിലാണ് ആ ഓസ്കാറുകൾ മൂന്ന് നിൽക്കുന്നത്. രണ്ട് ഏഞ്ചൽസും ഉണ്ട്, കുഞ്ഞ് ഏഞ്ചൽസ് ആട്ടോ. അതെ ഓസ്കാർ പതിയെ വന്നിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് മേടിച്ചേക്കുന്ന ആട്ടോ. ഇത് രണ്ടും ഫീമെയിലാണ്, രണ്ടും ഫീമെയിലാണ്. ഇതിപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കൈപ്പൊക്കത്ത് വെക്കേണ്ടി വരുന്ന അവസ്ഥയാണല്ലോ. ഒരു ഗോപ്രോ മേടിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. കൈവച്ചാൽ വരുമോ എന്ന് നോക്കട്ടെ. കൈവച്ചാൽ വരുമോ? ഇല്ല, ആ ബ്ലാക്കിനാണ് ഞാൻ പിടിക്കാൻ ശ്രമിക്കുന്നത്, ബ്ലാക്ക് അതിൻ്റെ പുറയിലുണ്ട്. ഇത് പുതിയതായിട്ട് മേടിച്ചേക്കുന്ന ഓസ്കാർ ആട്ടോ. പിന്നെ ഇതിനകത്ത് ഈ ടാങ്ക് പണിതേക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, അതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു കുഴിയുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിൽക്കേ, മീനുകളെ ഒന്ന് പിടിക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല 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 ഇല്ല, ബ്ലാക്ക് കയ്യിൽ കയറുന്നുമില്ല, സെപ്പറേറ്റായിട്ട് മാറ്റി പിടിക്കേണ്ടി വരും. ഓക്കെ, അതുങ്ങളെ കോരി എടുക്കാം, അതേ നടപടിയുള്ളൂ. കോരി എടുത്തതേ മാറ്റി രണ്ട് കിറ്റിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടാങ്കിനകത്തുണ്ടല്ലോ, അതിൻ്റെ നടുക്കൊരു പോർഷനുണ്ട്,
നടുക്കൊരു പോർഷൻ ഉണ്ട് കണ്ടോ, അവിടെ ചെറിയൊരു ഹോളാണ്. ഹോളെന്ന് വെച്ചാൽ ഒരു കുഴിയാണ് നമ്മുടെ ടാങ്കിനകത്തുള്ള. അതായത് ബാക്കിയുള്ള ഷീറ്റിൻ്റെ അവിടെയൊക്കെ അടുത്തിട്ട് കാണാം. ഞാൻ ആ കാണിച്ചേക്കുന്നിടത്ത് കാണാൻ പറ്റില്ല, കാരണം അതിനകത്ത് ഫുള്ള് വേസ്റ്റ് നിറഞ്ഞ് നിൽക്കുവാണ്. മീനിൻ്റെ വേസ്റ്റ്, മണ്ണ്, നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം ഇങ്ങനത്തെ ടാങ്കിൻ്റെ അടിയിൽ വന്ന് നിറഞ്ഞ് നിൽക്കും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒന്നെന്നുണ്ടെങ്കിൽ സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് കണ്ടോ, ഇത്രയും അഴുക്കുണ്ട് അതിനകത്ത്. ആ ടാങ്കിനകത്തുള്ള ഫുൾ അഴുക്ക് അവിടെ വന്നിട്ടാണ് അടിഞ്ഞ് കിടക്കുന്നത്. ഓക്കെ, അത് നമ്മൾ റിമൂവ് ചെയ്യണം. ഫിൽട്രേഷനും എയറേഷനും ഇല്ലാത്ത ടാങ്കിനകത്തോട്ട് ഇതിന് ഇങ്ങനത്തെ വേസ്റ്റുകൾ നമ്മൾ കൈവെച്ചോ എന്തെങ്കിലും സക്ക് ചെയ്ത് കളയാൻ പറ്റുന്ന സാധനം വെച്ചോ നമ്മളിത് എടുത്ത് കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഓസ്കാറിനെ ബാധിക്കും. നമ്മൾ എത്രയൊക്കെ നാച്ചുറൽ സെറ്റപ്പ് ഇട്ട് വളർത്തിയാലും വേസ്റ്റ് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലഗ്ഗാണ്, മീൻ അടിച്ചു പോവും. അതിപ്പോൾ ആര് വളർത്തിയാലും ഓക്കെ, മാക്സിമം അതെടുത്ത് കളയണം. മോളിക്കും പ്ലാറ്റിക്കും ഒന്നും വേറെ വിഷയമില്ല. ഞാൻ മീനെ കാണിച്ചു തരാം, നമ്മുടെ ചക്കനെ കാണിച്ചു തരാം. ദേ അയ്യോ, അതിൻ്റെ ടെയിലൊക്കെ കണ്ട. നിങ്ങൾക്ക് ഈ മീനെ ആദ്യമേ മുതലേ കണ്ടവർക്കറിയാം ഇവന് വന്നേക്കുന്ന വ്യത്യാസം എന്താണെന്നുള്ളത്. കൊണ്ടുവന്നപ്പോൾ ഉള്ള അവസ്ഥയൊന്ന് കാരണം ചാകാറായി കിടക്കുമായിരുന്നു. ടെയിലൊന്നും ഇത്രയും വൈബ്രൻ്റ് അല്ലായിരുന്നു, ഒരുമാതിരി താഴ്ന്ന് ചെകിളെയൊക്കെ ഒരുമാതിരി പൊട്ടിപ്പോകുന്ന രീതിയിലൊക്കെ നിൽക്കുമായിരുന്നു. ആളിപ്പോൾ ഉഷാറാണ്, കിഡുവാണ്. ചെക്കനെന്തേ, ചെക്കൻ്റെ ഫേസ് കാണിക്കട്ടെ. വാ 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 വാ, എടാ എല്ലാവർക്കും തന്നെ കാണുമെന്ന്. എനിക്ക് ഏറ്റവും അന്ന് ഇഷ്ടപ്പെടുന്നത് ഈ വെയിൽ ടെയിലിൻ്റെ ആ ടെയിലിൽ കാണുന്ന റെഡ് കളർ. ഇത് നമ്മുടെ പുതിയ സെക്ഷനാട്ടോ, പുതിയ നമ്മുടെ പേര് മേടിച്ചേക്കുന്നത് ഇത്. പക്ഷേ ഇത് രണ്ടും ഫീമെയിലാണ്, കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ട് മെയിലുണ്ട്, മൂന്ന് ഫീമെയിലുണ്ട്. ആശാമാർ അപ്പുറത്തെ ടാങ്കിൽ കിടപ്പുണ്ട് കേട്ടോ, നമ്മുടെ മെയിൻ ആശാമാർ. അവരെ പിന്നെ കണ്ട് കണ്ട് നിങ്ങളെ മതിയായതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇത് നമ്മുടെ പുതിയ രണ്ട് പിള്ളേരാണ്. ഇത് പെയറിന് 250 രൂപ കേട്ടോ, പെയറിന് 250 രൂപ ആയേ ഉള്ളൂ. നമുക്ക് പതിയെ റിലീസ് ചെയ്യാം, ഒന്നും കൂടെ കാണിച്ചു തരാം. കണ്ടോ അതിൻ്റെ കണ്ണ്, കണ്ടോ കണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ആ ടെയിലിൽ കാണുന്ന റെഡ്. എനിക്കതാ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പതി ഇറക്കി വിട്ടേക്കാം. വേസ്റ്റൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അടിത്തട്ടും കാര്യങ്ങളൊക്കെ കാണാം. അവർ ഹാപ്പിയാണ്, വേറെ വിഷയം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എയറേഷനും ഫിൽട്രേഷനും ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറൽ സെറ്റപ്പിൽ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ വേസ്റ്റ് നല്ല രീതിയിൽ റിമൂവ് ചെയ്യണം. വേസ്റ്റ് അധികം അടിഞ്ഞുകൂടാൻ പാടില്ല. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഫുഡേ കൊടുക്കാവുള്ളൂ. പെല്ലറ്റ് ഫീഡ് എപ്പോഴും കൊടുത്ത് പ്രൊമോട്ട് ചെയ്യല്. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം, ഇല്ലെന്നുണ്ടെങ്കിൽ ചെമ്മീൻ കൊടുക്കാം. ഉപ്പിൻ്റെ കണ്ടൻറ്റുള്ള ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ വാഷ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക. ഇടയ്ക്ക് ലൈവ് ഫീഡ് കൊടുക്കുക, കാരണം അവർക്ക് വെള്ളത്തിൻ്റെ മേലിൽ നിന്നൊക്കെ സംഭവങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ പ്ലാന്റ് ഇടുമ്പോഴും, ഞാൻ പ്ലാന്റ് ഇടുന്നത് ഇങ്ങനെ ഇങ്ങനെ പിറക്കി പിറക്കി സെപ്പറേറ്റ് ആക്കിയാണ്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ചിലവർ വാരി എറിയും. നേരെ തന്നെ കിടക്കാൻ നേരത്തെ അവർക്കൊരു ആശ്വാസമുള്ളൂ, അവർ ഹാപ്പിയാണ്. ഒരു വിഷയമല്ല ഇങ്ങനത്തെ ടാങ്കിൽ കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ വായിലൊക്കെ ഇട്ട് പഴയതുപോലെ അവരുടെ ആ ഒരു ആംബിയൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടാങ്കിൽ അകപ്പാടെ 3 ഓസ്കാറേ ഉള്ളൂ. ഓവറായിട്ട് ഇടരുത്, കാരണം മേളിൽ കപ്പയുടെയൊക്കെ സാധനമൊക്കെ ഉണ്ട്. കപ്പയുടെയൊക്കെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണലിന് തണൽ, വെയിലിന് വെയിൽ, മഴ കൊള്ളണമെന്നെങ്കിൽ മഴ കൊള്ളാം. അവർ ഒരിക്കലും ഒരു കേജ്ഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് എന്നാന്ന് പറഞ്ഞാലും ഇല്ല, ഒരു പ്രശ്നവും. അപ്പോൾ കഴിവതും നാച്ചുറലായിട്ട് ഓസ്കാറിനെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർ, എയറേഷനൊന്നും ഇല്ലാതെ വളർത്താൻ താല്പര്യമുള്ളവർ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത്, ഒരു പ്രശ്നവും. പ്രോപ്പറായിട്ട് കെയറിങ് കൊടുത്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ആശാമാരുടെത്തേക്ക് വരാം. ആശാനില്ല, ആശാനെ സെയിലായിപ്പോയി. ഇതിപ്പോൾ ആശാത്തിയേ ഉള്ളൂ. മെയിലിനെ ഒരാൾ വന്നിട്ട് നല്ലൊരു വില പറഞ്ഞപ്പോൾ എനിക്ക് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഒരു മെയിലിനെ മേടിച്ചിട്ട് കൊടുക്കണം. ഇടി അത് തടിക്കാശം മതി, തുപ്പിക്കളടി. ആ തല കാണിച്ച്, ഓ കലിപ്പാണ്, മെയിൽ പോയതിൻ്റെ കലിപ്പാണ്. ദ ഫ്ലവർ റോൺ വന്ന് പതിയെ വന്ന് നിപ്പുണ്ട്. ഫ്ലവർ ഓൺ ക്യൂട്ടാട്ടോ, 10-20 രൂപയ്ക്ക് മേടിച്ചതാണ്. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. നമുക്കിനി ഒരു ലൈവ് ഫീഡ് ഇട്ട് കാണിച്ചു കൊടുത്തുകളാം. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കുന്ന, കയ്യിൽ നിന്ന് വന്ന് എടുത്ത് കഴിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രത്തോളം ഇണങ്ങുന്നൊരു മീനാണ് ഓസ്കാർ. ക്യൂട്ടാണ്, നല്ലൊരു പെറ്റാണ്. റിവർ ഡോഗ്, നമ്മൾ വീട്ടിൽ പട്ടികളെ വളർത്തുന്നതിന് സമൂഹമാണ്. റിവർ ഡോഗ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഓക്കെ കഴിച്ചടാ, ഈ സാധനം വെച്ചാൽ അപ്പോൾ കയ്യക്കറിയൊക്കെ കടിക്കും. ബാ 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 അയ്യോ, അത്രേ ഉള്ളു കാര്യം, നിസ്സാരം. ഇനി കുറച്ച് പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. തീരെ സിമ്പിളായിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കണ്ട. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഓണും കൂടെ വന്നിരിക്കട്ടെ. ഫ്ലവർ ഓൺ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൾ ഭയങ്കര സൈലൻ്റ് ആട്ടോ, അങ്ങനെ പെട്ടെന്നൊന്നും വെളിച്ചത്തേക്കൊന്നും വരത്തില്ല. നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട്, വീഡിയോ എടുത്തപ്പോൾ പുള്ളിക്കാരൻ ഏതായാലും വന്നു. ഒരു മെയിലിനെ മേടിച്ചിടണം, മെയിൽ പോയി. പുള്ളിക്കാരിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടം കാണും, മെയിൽ പോയി. മെയിലിനെ ഞാൻ മേടിച്ച് കൊടുക്കും, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ, നല്ലപോലെ ഓസ്കാറിനെ വളർത്തുക. ഓക്കെ ഓക്കെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കാണിച്ചേക്കുന്ന ഓസ്കാറുണ്ടല്ലോ, അതിൻ്റെ ഒരു 3 ഇരട്ടിയൊക്കെയാവും. ഇതൊക്കെ എന്താണ്, മീഡിയത്തിൻ്റെ താഴത്തുള്ള സൈസുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്നത്. നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തിയാൽ മതി, നല്ല രീതിയിൽ സൈസ് ആയിക്കോളും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓസ്കാറിനെ ഇത് കണ്ട് വളർത്താൻ താല്പര്യപ്പെടുന്നവർ ധൈര്യമായിട്ട് വളർത്തിക്കുക. കുറച്ച് പാരാമീറ്റേഴ്സ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കിളിയുടെയൊക്കെ നല്ല അടിപൊളി ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. മാക്സിമം
മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.